ഹമാസിന്റെ രാഷ്ട്രീയ തലവനായ ഇസ്മായിൽ ഖാനിയെയും ഹിസ്ബുള്ള തലവനായ ഹസൻ നസ്റുള്ളയെയും വധിച്ച ഇസ്രയേലിന് നേരെ 200-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഒറ്റയടിക്ക് തൊടുത്തുവിട്ടുകൊണ്ട് സൈനിക ശക്തിയിൽ കരുത്ത് കാട്ടിയ ഇറാന് ഇസ്രായേൽ തിരിച്ചടി നൽകുമോ എന്ന ചോദ്യമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ പോരാട്ടം നടത്തുന്നത് ഇസ്രായേലിലെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കുമെന്ന പ്രതിജ്ഞയോടെ അവർക്കെതിരെ പോരാടുന്ന ഇറാന്റെയും തുർക്കിയുടെയും പ്രോക്സികളും നോൺ സ്റ്റേറ്റ് മിലീഷ്യകളുമായ ഹമാസിനോടും ഹിസ്ബുള്ളയോടും ഹൂത്തികളോടും അവരോടൊപ്പം ചേർന്ന് പോരാടുന്ന ഇറാഖിലെയും സിറിയയിലെയും സമീപ രാഷ്ട്രങ്ങളെയും 20-ലധികം ഇസ്ലാമിസ്റ്റ് ഭീകര പ്രസ്ഥാനങ്ങളോടുമാണ്. ലോകത്തിലെല്ലാ അനിസ്ലാമിക ഭരണകൂടങ്ങളോടുമുള്ള പോരാട്ടത്തിൽ ഇസ്ലാമിസ്റ്റ് മുന്നണി പോരാളികളുടെ ആദ്യ ലക്ഷണമാണ് ഈ ഇസ്രായേൽ. ഇസ്ലാമിക ഭൂമികയിലെ അനിസ്ലാമിക രാഷ്ട്രമായ ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കാനുള്ള ഇസ്ലാമിക ലോകത്തിന്റെ നീക്കത്തിന്റെ ഭാഗമായി ഇറാന്റെ രംഗപ്രവേശത്തെ വിലയിരുത്തുന്നവരാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇസ്രായേലിന് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തെ ആഘോഷമാക്കുന്നത്. ഇസ്രായേൽ തിരിച്ചടി നൽകുമോ എന്നത് ഇപ്പോൾ മാധ്യമങ്ങളിലെ മുഖ്യ വിഷയമാണെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രഥമ പരിഗണനാ വിഷയം നിലവിൽ തങ്ങളോട് ഏറ്റുമുട്ടുന്ന ഇസ്ലാമിസ്റ്റ് മിലീഷ്യകളുടെ ആക്രമണത്തെ എങ്ങനെ ഫലപ്രദമായി നേരിടാം എന്നതാണ്. അക്കാര്യത്തിൽ ഇസ്രായേലിന് വ്യക്തമായ കാഴ്ചപ്പാടുകളും സ്ട്രാറ്റജിയും ഉണ്ട് എന്നാണ് ഇതുവരെയുള്ള അവരുടെ നീക്കങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അത് കൃത്യമായി നിർവഹിക്കുന്നതിൽ അവർ ബദ്ധശ്രദ്ധരുമാണ് എന്ന് തന്നെയാണ് അവരുടെ ഓരോ നീക്കവും വ്യക്തമാകുന്നത്. ഇറാനെ ഇസ്രായേൽ എങ്ങനെ ഫലപ്രദമായി നേരിടും എന്നത് പ്രസക്തമായ ചോദ്യം. അവർക്ക് അതിനുള്ള ഉത്തരം അറിയാത്തതുകൊണ്ടല്ല, പ്രത്യുത അതിനുള്ള സമയം മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ളതുകൊണ്ടും അത് എപ്രകാരമായിരിക്കണം എന്നത് സംബന്ധിച്ച് വ്യക്തതയുള്ളതുകൊണ്ടുമാണ് അക്കാര്യത്തിൽ ഇസ്രായേലിന് വേവലാതിയില്ലാത്തത് എന്നാണ് ഇതുവരെയുള്ള ഇസ്രായേലിന്റെ നീക്കങ്ങളിൽ നിന്നും നമ്മൾ കാണുന്നത്, വ്യക്തമാകുന്നത്. ഗ്ലോബൽ പൊളിറ്റിക്സ് ഓരോ ദിവസവും മാറിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഈ മാറ്റങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുന്നതിൽ ഇസ്രായേലിന്റെ കണ്ണുകൾ സദാ ജാഗരൂകവുമാണ്. കൃത്യമായ സമയം എത്തുമ്പോൾ ഇസ്രായേൽ തിരിച്ചടിക്കുമോ അനുരഞ്ജനത്തിന്റെ പാത തുറക്കുമോ എന്നതാണ് ഇനി കാണാനിരിക്കുന്നതും. ഒരു കാര്യം വ്യക്തമാണ്, ഇസ്രായേലിനെ വിമർശിക്കുന്നവർ പോലും ആധുനിക ലോകക്രമത്തെ ഇസ്ലാമിസ്റ്റുകളുടെ ആധിപത്യത്തിന് കീഴിൽ അടിയറവ് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നത് അറബ് ലോകം ഇറാന്റെ പ്രോക്സി പോരാട്ടത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നതിൽ നിന്നും മനസ്സിലാക്കാം. ലോകം ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. മനുഷ്യന്റെ യുക്തിവിചാരത്തെ നിഷേധിക്കുകയും യുക്തിയുടെ വെളിച്ചത്തിലൂടെയുള്ള പ്രയാണത്തിൽ മാനവ സമൂഹം നേടിയെടുത്ത നേട്ടങ്ങളിൽ ഒന്നായ ജനാധിപത്യ ഭരണക്രമത്തെ നിരാകരിക്കുകയും സകലതും ദൈവകൽപ്പിതമായ നിയമത്തിന് അടിയറവ് വയ്ക്കണം എന്ന് അനുശാസിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിസ്റ്റുകൾ തന്നെ ആ ദൈവകൽപ്പിത നിയമത്തിന് തങ്ങൾ നൽകുന്ന വ്യാഖ്യാനമാണ് ആത്യന്തികമായി നടപ്പാക്കേണ്ടത് എന്ന നിലപാടെടുക്കുമ്പോൾ അവർ ചെയ്യുന്നത് അവർ നിഷേധിച്ച മനുഷ്യയുക്തിയുടെ ഏറ്റവും സങ്കുചിതമായ പിടിവാശിക്ക് കീഴിൽ ലോകത്തെ കുടുക്കിടാനാണ് ശ്രമിക്കുന്നത് എന്ന യാഥാർത്ഥ്യമാണ്. മഹാഭൂരിവർഷം വരുന്ന ഇസ്ലാമിക ലോകം നൽകുന്ന ഇസ്ലാമിക നിയമ വ്യാഖ്യാനം ശിർക്കാണെന്ന് ശഠിക്കുന്നവരുടെ കപടയുക്തിക്ക് മുമ്പിൽ മാനവ സമൂഹം കീഴടങ്ങണമെന്ന വാശിയാണ് ഓരോ ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനത്തിനും ഉള്ളത്. ഇതിനെ എങ്ങനെ നേരിടണം എന്ന് തീരുമാനിക്കുവാൻ കഴിയാത്ത ഇസ്ലാമിക സമൂഹങ്ങൾ തന്നെയാണ് ഇസ്ലാമിസ്റ്റുകൾ ഒന്നാമത്തെ ഇര എന്നതാണ് 20-ാം നൂറ്റാണ്ട് ലോകത്തിന് കാട്ടിത്തരുന്ന ഏറ്റവും വലിയ പാഠം. 7-ാം നൂറ്റാണ്ടിൽ പ്രവാചകന്റെ കാലത്ത് നടന്ന യുദ്ധങ്ങളെ വ്യാഖ്യാനിച്ച് ശത്രുലോകത്തെ നിർവചിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ ആധുനിക ലോകത്തിന്റെ തിരിച്ചടികൾ ഒന്നൊന്നായി ഏറ്റുവാങ്ങാൻ ഇരിക്കുന്നതേയുള്ളൂ എന്നതാണ് വരാനിരിക്കുന്ന യാഥാർത്ഥ്യം. ഇവിടെ ഇസ്രായേൽ എപ്പോൾ ഇറാന് തിരിച്ചടി നൽകും എന്നത് ഭാവിയിലേക്കുള്ള തുറന്നു വെച്ച അനേകം ചോദ്യങ്ങളിൽ ഒന്ന് മാത്രം. തിരിച്ചടികൾ ഒന്നൊന്നായി വരാനിരിക്കുന്നതേയുള്ളൂ. മാൻ ഈസ് എ റാഷണൽ അനിമൽ എന്ന അരിസ്റ്റോട്ടലിന്റെ മനുഷ്യ നിർവചനം ശരിയാണെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾക്ക് വരാനിരിക്കുന്ന തിരിച്ചടികൾ ഇനിയുള്ള ചരിത്രത്തിന്റെ നാഴികക്കല്ലുകളായി 21-ാം നൂറ്റാണ്ട് അടയാളപ്പെടുത്തി വെക്കുക തന്നെ ചെയ്യും.